മലൈക്കോട്ടെ വാലിബൻ റിലീസായിട്ട് ഇന്നേക്ക് ഏതാണ്ട് 5 ദിവസമായി. തിയേറ്റർ റെസ്പോൺസ് വളരെ മോശമാണെന്നാണ് റിപ്പോർട്ട്. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലെ തിയേറ്ററുകളിൽ പോലും ഇപ്പോൾ വേണമെങ്കിൽ മൊത്തമായിട്ട് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് സൈറ്റുകളെല്ലാം കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം തിയേറ്ററുകളിൽ ഏതാണ്ട് കാലിയായി തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണം? പ്രത്യേകിച്ചും കഴിഞ്ഞൊരു വർഷമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു സിനിമയാണ് ഈ മലൈക്കോട്ടെ വാലിബൻ മോഹൻലാലിൻ്റെ 2024 സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ വമ്പൻ ഹിറ്റായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് മോഹൻലാൽ ഫാൻസ് അങ്ങനെ ആഘോഷിച്ച് പ്രതീക്ഷിച്ച് തിയേറ്ററുകളിലെത്തിയതാണ്. അത് അവരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ചൊരു പടമല്ല വന്നത് എന്നുള്ളതാണ്. അതും ഈ ലിജോൻ്റെ ഒരു പടമാണ്, മോഹൻലാലുമായിട്ട് ഒത്തുകൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ എന്തോ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ടുണ്ടാവണം. ആ ഒരു പ്രതീക്ഷയ്ക്കകത്ത് ഉയർന്നില്ല എന്ന് വേണം തന്നെ കാണാൻ. ഈ ഇതിനകത്ത് ബാലിബൻ മല്ലനാണ്, നാടായ നാടൊക്കെ നടന്നിട്ട് പല മല്ലന്മാരെയും വെല്ലുവിളിച്ച് കീഴ്പ്പെടുത്തിയവനാണെങ്കിലും നിർഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ, കാണികളെ കീഴ്പ്പെടുത്താനായിട്ട് നമ്മുടെ മല്ലന് കഴിഞ്ഞില്ല. ശാരീരികമായിട്ട് അഭ്യാസം കൊണ്ടൊന്നും തിയേറ്ററിലേക്ക് ആളെത്തില്ലല്ലോ, അത് മാനസികമായിട്ട് തന്നെ കീഴ്പ്പെടുത്തണം. നല്ല സിനിമയാണെന്നുള്ളൊരു വിലയിരുത്തൽ വരണം. ആസ്വദിക്കാൻ പറ്റണം ഒരു 2.5 മണിക്കൂർ. ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റണം. ആ പിടിച്ചിരുത്താൻ പറ്റിയ എന്തോ ഒരു കുറവ് ആ സിനിമയിലുണ്ട്. അതിന്നതാണെന്നൊരു പ്രത്യേകമായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരു കാര്യത്തിന് മാത്രമായിട്ട് വരില്ല, പല കാര്യങ്ങൾ പറയേണ്ടി വരും. അതാണ് അതിൻ്റെ കാര്യം. അതിൻ്റെ കാര്യം എന്താ, LJP സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നായകൻ തൊട്ട് ഇപ്പോൾ ഈ വാലിബൻ വരെ എത്തി നിൽക്കുകയാണ്. കുറേ നല്ല സിനിമകളുണ്ട് നമുക്ക്, എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്, നായകൻ തുടങ്ങിയതാണ്, ആമേനുണ്ട്, ജെല്ലിക്കെട്ടുണ്ട്, അങ്കമാലി ഡയറീസ് ഉണ്ട്, നൻപകൽ നേരത്ത് മയക്കമുണ്ട്. അതൊക്കെ കഴിഞ്ഞ ആ സിനിമയൊക്കെ സൂപ്പറായിരുന്നതിനാണ്. ഡിഫറൻറ്റ് സ്റ്റൈലിൽ കഥ പറഞ്ഞിട്ട് പോലും ആ കഥ നമ്മൾ പിന്നെ അവിടെ ചെന്നിരുന്നത് നമുക്ക് കാരണം വിശ്വസിക്കാൻ പറ്റാത്തൊരു ത്രെഡാണെങ്കിൽ പോലും അതിലെ ആ മമ്മൂട്ടി ചെന്നപ്പെടുന്ന ആ സ്ഥലവും ആ അവിടെ പെട്ടെന്നുള്ള ആ അയഥാർത്ഥമായ ഒരു കാര്യത്തിലേക്ക് മമ്മൂട്ടി മാറിപ്പോവുകയും പിന്നെ അവിടെ നിന്ന് മമ്മൂട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ആ സംവിധായകൻ നടത്തുന്ന നമ്മളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കും ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത്. ആ ഒരു ടെൻഷനാണ് ആ സിനിമയെ വിജയിപ്പിച്ചതെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല, നമുക്കൊന്നുമില്ല. മല്ലൻ പോകുന്നു, ആരോ വെല്ലു വിളിക്കുന്നു, ഇടിക്കുന്നു, വീഴ്ത്തുന്നു, കുറേ ശബ്ദം ഉണ്ടാക്കുന്നു, കുറേ ഹായ് ഹൂയ് എന്ന് പറയുന്നു, കുറേ പ്രത്യേക ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നല്ലാതെ എന്തിനു വേണ്ടിയാണ് ഇടിക്കുന്നത്, എന്താണ് കാര്യം അതും അറിയില്ല. കുറച്ച് ഇംഗ്ലീഷുകാർ കയറി വരുന്നുണ്ട് അതിനകത്ത്. എന്താണ്, ബ്രിട്ടീഷുകാരോടുള്ള യുദ്ധമായിരുന്നു, നമ്മുടെ രാജ്യസ്നേഹമായിരുന്നു, നമ്മുടെ രാജ്യത്തിനോടുള്ള പോരാട്ടമായിരുന്നു, അറിയില്ല. അതല്ല എന്തായിരുന്നു, വൈരമായിരുന്നു, ആരോടുള്ള വൈരമായിരുന്നു അതും അറിയില്ല. മൊത്തത്തിൽ അതിനകത്ത് നമുക്ക് ഒരു നായകൻ വിജയിക്കണം, ഈ മല്ലടിക്കുന്ന മല്ലൻ വിജയിക്കണം എന്ന് കാണികൾക്ക് തോന്നണ്ടേ? ഇപ്പം ഈ ഓപ്പോസിറ്റുള്ള വില്ലനോട്, വില്ലനും ഒരു മല്ലനാണെങ്കിൽ ആ മല്ലനെ പരാജയപ്പെടുത്തണം എന്നുള്ളൊരു തോന്നൽ കാണികൾക്ക് മൊത്തം ഉണ്ടാകുകയും അത് മോഹൻലാൽ എന്ന നടനിലൂടെ സാധിച്ചെടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നതും തിയേറ്ററുകളിലേക്ക് ആളെത്തുന്നതും. അത് എൻജോയ് ചെയ്യാൻ 2.5 മണിക്കൂർ എന്നുള്ള അതിന് തന്നെ തീർച്ചയായിട്ടും ഡാൻസ്, സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിൻ്റെ പ്രകടനം ഇതൊക്കെ ചേരേണ്ടതുണ്ട്. അതൊക്കെ തന്നെ മുഴച്ച് മുഴച്ച് വേറെ നിൽക്കുകയാണ്. നമ്മൾ ഈ മോരും മുതിരിയും ചേരില്ല എന്ന് പറയലേ, അതേപോലെയാണ് അതിലെ ഓരോ കാര്യങ്ങളും ചേരാതെ നിൽക്കുകയാണ്. നായിക എന്തിനാ, ആരാണ് നായിക ചോദിച്ചാൽ അറിയില്ല. ആകെയുള്ളൊരു ത്രെഡ് എന്ന് പറയുന്നത് ഈ മോഹൻലാലിൻ്റെ അനിയനായി അഭിനയിക്കുന്ന ഒരു പയ്യനും അതിലെ മറ്റൊരു കുട്ടിയും തമ്മിലുള്ള ഒരു നിശബ്ദ പ്രണയം ഉണ്ട്. ആ പ്രണയവും അതേ ഒരു ദുരന്തത്തെ കലാശിക്കുന്നത് മാത്രമാണ് നമ്മളെ അല്പമെങ്കിലും ടച്ച് ചെയ്യും ആക്കുന്നത്, മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു ചെറിയ ത്രെഡ് അത് മാത്രമാണ്. അതുകൊണ്ട് മാത്രം ആ സിനിമ വിജയിക്കില്ല. നമുക്കൊന്നിനോടുമില്ല, ഒരു പ്രതികാരം വീട്ടുക, ഒരു നീതിക്ക് വേണ്ടി പോരാടുന്ന വില്ലനാണോ, അങ്ങനെ പറയുന്നില്ല കഥയിൽ, പറയുന്നില്ല. ഇത് എവിടെ നടക്കുന്ന കഥയാണ്, ഇത് തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ മലയക്കോട്ടെ എന്ന് പറയുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് ഒന്നും പക്ഷേ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടേ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഏതോ രാജസ്ഥാനിലോ മറ്റോ നടത്തിയതാണെന്ന് തോന്നുന്നു. പക്ഷേ വളരെ ചിത്രീകരണത്തിൽ വളരെ ക്യാമറയിൽ ക്യാൻവാസ് അതിമനോഹരമായ ചിത്രങ്ങളെപ്പോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. നമ്മൾ ഈ അമർ ചിത്രകഥയിലൊക്കെ പറഞ്ഞു പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ പറയുന്ന പോലെ നമുക്ക് വളരെ നല്ല നല്ല പിക്ചറൈസേഷൻ ഉണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കാം എന്നല്ലാതെ അതൊന്നും. പക്ഷേ ഒരു സിനിമ എന്നുള്ളത് എനിക്ക് തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ അങ്ങനെ ഒരു ചിത്രകഥ മുത്തശ്ശി കഥ പറയുന്ന പോലെ ഒരു ക്ലാസ്സിനെ നമുക്ക് കുട്ടികളെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ആകർഷിക്കാൻ പറ്റുന്ന ഇല്ല. കാരണം അങ്ങനെ അവരെ പിടിച്ചുലർത്താൻ എന്തെങ്കിലും അതിനകത്തൊരു കൗതുകം വേണമല്ലോ, അതും ഇല്ല. ഈ ഇല്ലായ്മയാണ് അല്ലെങ്കിൽ പലതും തമ്മിലുള്ള ചേർച്ചയില്ലായ്മയാണ് ഈ ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു
കഥപറച്ചിൽ രീതിയാണ് ഈ സിനിമയെ തിയേറ്ററുകളിൽ പരാജയപ്പെടുത്തിയത് എന്നുള്ളതാണ് എനിക്ക് ഈ 5 ദിവസം കഴിയുമ്പോൾ പറയാൻ കാരണം. കാരണം ഈ 5 ദിവസം കൊണ്ട് എന്തെങ്കിലും മാജിക് നടക്കുമോ എന്നുള്ളത് നോക്കിയതായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു PR വർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് തെറ്റിപ്പോയി എന്നൊക്കെയാണ് പലയിടത്തും പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുതിയ പോസ്റ്ററൊക്കെ ഇറക്കിയെന്നോ അങ്ങനെ എന്തോ ആരോ പറയുന്നത് കേട്ടു, മുത്തശ്ശി കഥ എന്നോ. പക്ഷെ അതുകൊണ്ടൊന്നും ഇത് സക്സസ് ആവാൻ, തിയേറ്ററുകളിൽ സക്സസ് ആവാൻ ഒരു സാധ്യതയില്ല. കാരണം അങ്ങനെ ഒരു ക്ലാസ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് വ്യക്തിപരമായ അഭിപ്രായമാണ്, മറിച്ച് അഭിപ്രായം ഉണ്ടായേക്കാം. ഒരേ ഒരു കാരണം, LJP ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ പറഞ്ഞുപോയി. മോഹൻലാലിൻ്റെ പെർഫോമൻസ് നടൻ ഭംഗിയായി ചെയ്തു. ഓരോ നടന്മാരും അവരുടെ പെർഫോമൻസ് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പെർഫോമൻസ് കൊണ്ട് മാത്രം പടം വിജയിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സിനിമ. കാരണം കഥാനായകനോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ നന്നായി അഭിനയിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ആ കഥയിൽ നമുക്ക് കാണികളെ കൂടെ സിനിമയോടൊപ്പം സഞ്ചരിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ആ സിനിമ വിജയിപ്പിക്കുക. അതിൽ ഈ സിനിമ പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം. കാരണം അതിൽ LJP പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. മോഹൻലാലിൻ്റെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറ്റം പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന്. കാരണം മോഹൻലാലിൻ്റെ പ്രകടനമോ പെർഫോമൻസിൻ്റെ കുറവ് കൊണ്ടല്ല ഇത്. അത് കൊണ്ട് തന്നെ ഈ മലൈക്കോട്ടെ വാലിബൻ കാണികളുടെ ഇടയിൽ പരാജയപ്പെട്ടു. തിയേറ്ററുകളിലെ അല്ലെങ്കിൽ ആ സിനിമയിലെ കഥയിലെ വലിയ യുദ്ധങ്ങളൊക്കെ ജയിക്കുന്നുണ്ടെങ്കിലും ഇനി ഇതിൻ്റെ 2nd പാർട്ട് വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ദൈവമേ, അങ്ങനെയാണെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം ഈ LJP സബ്ജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ. വളരെ സൂക്ഷിക്കണം. ഇനി ഇതിനും 2nd പാർട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ രീതിയിലാണ് ഇതിൻ്റെ കഥ പോകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ദുരന്താവാനാണ് സാധ്യത. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, ഇനിയുള്ള ഒരു പുനർജന്മം ചിലപ്പോൾ വളരെ നല്ല രീതിയിൽ പറഞ്ഞു പോകാൻ പറ്റുകയാണെങ്കിൽ സിനിമ സക്സസ് ആയിക്കൂടായില്ല. പക്ഷേ ഈ പോരായ്മകൾ തിരുത്തി വേണം ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്രയുമാണ് പറയാനുള്ളത്. ഈ സിനിമയുടെ പരാജയത്തിൻ്റെ കാരണങ്ങൾ ഇതായിരിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.